ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഉണക്കമീനും വാഴക്കയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കണ്ടേ? വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മൂന്ന് ഉണങ്ങിയ അയല എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണങ്ങിയ മീനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതൊന്ന് കണ്ടു നോക്കണേ. അടുത്തതായി രണ്ട് കായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് കളയണം. തോല് പൊളിച്ച് കളയുന്ന സമയത്ത് ആ പച്ച കളറുള്ള ഭാഗം ഒന്ന് ചീകി കളഞ്ഞാൽ മതി, അല്ലാതെ മൊത്തത്തിൽ കളയേണ്ട ആവശ്യമില്ല. കായ കൊണ്ടുള്ള തോരൻ വെക്കുമ്പോഴും ഇങ്ങനെ കറിയിലിടാനുമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് തോല് പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചീകി എടുത്താൽ മതി. ഒരുപാട് ഗുണങ്ങളുണ്ട് വാഴക്കായുടെ തോലിന്. അപ്പോൾ ഇതിൻ്റെ കറ പോകാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കും. കായയുടെ തോല് പൊളിച്ച ശേഷം അല്പം നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് ഉടൻ തന്നെ വെള്ളത്തിലിട്ട് കൊടുക്കുക. കായയിലുള്ള കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. ഇതേ സെയിം റെസിപ്പി തന്നെ നമുക്ക് ചേമ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. വാഴക്ക ചേർക്കുന്നതിന് പകരം ചേമ്പ് ഇതേപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കായ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. പിന്നെ എരിവിന് ആവശ്യമായ മുളകുപൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അടുത്തതായി നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി എടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കായയുടെ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്ത ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണ് അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയിൽ പുളിക്ക് വേണ്ടിയിട്ട് 2 പീസ് കുടംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായി കീറിയതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉണക്കമീനിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർക്കുക. കറി തിളച്ച് കഴിയുമ്പം ഉണക്കമീനിലെ ഉപ്പൊക്കെ കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിനുശേഷം വീണ്ടും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാഴക്ക ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിയിൽ പെട്ടെന്ന് തന്നെ കുറുകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ വെള്ളം ചേർത്തത്. ഇപ്പോൾ കറി കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കറി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട ശേഷം പാത്രം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് കറിയിലെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വീണ്ടും പാത്രം മൂടി വെച്ചിട്ട് കറി നന്നായിട്ട് വേവിച്ചെടുക്കാം. ദ കായയും ഉണക്കമീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും കറിയിൽ ചെയ്യുന്നത് പോലെ താളിച്ച് ചേർക്കാം. കഷ്ണം പൊടിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നോക്കിയ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ കറിയിലേക്ക് താളിക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവ ചേർത്ത് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളമേ ചേർത്തിട്ടുള്ളൂ ഉലുവ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കറിയിലൊരു കയ്പ്പ് വരും.
ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കറിയിലേക്ക് ആവശ്യമായ കറിവേപ്പില കുറച്ച് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചൊഴിച്ച ശേഷം കറി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോഴേക്കും ഈ ഉള്ളിയുടെയൊക്കെ സ്മെല്ലെല്ലാം ഭാഗത്തേക്കും ഒന്ന് എത്തും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ ടിപ്സും റെസിപ്പീസും ഒക്കെയായി മറ്റ് വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.